പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ദാ ആ വഴിക്ക്. ഗവൺമെന്റ് അംഗീകാരത്തോടെ ദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ. എയർകോൺസ് ഐടിഐ വടകര. മണിയൂർ പഞ്ചായത്തിലെ നവീകരിച്ച മുടപ്പിലാവിൽ ചിറ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നാടിനു സമർപ്പിച്ചു. ചടങ്ങിൽ കെ പി കുഞ്ഞമ്മദ്കുട്ടി എം എൽ എ അധ്യക്ഷനായി. നമ്മൾ ശ്രദ്ധിക്കാത്തതും എന്നാൽ പ്രകൃതി തന്നെ രൂപകൽപ്പന ചെയ്തു കൊണ്ടുവന്നതും ഒരു പ്രത്യേകമായ ഇടങ്ങളിൽ മാത്രം ഒക്കുന്നതുമായ ഒന്നാണ് ഈ കുളം എന്ന് പറയുന്നത്. കുളം നമ്മുടെ വെള്ളത്തെ സ്വീകരിക്കുന്നു. അതിങ്ങനെ നമുക്ക് ഭൗമ ഉപരിതലത്തിനെ കാണുന്നെങ്കിലും ഒരു റീചാർജിങ് നടക്കുന്നുണ്ട്. മൊബൈലിനകത്ത് നമ്മൾ റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ഈ കുളം വെള്ളത്തെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കുളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇതൊരു എക്കോസിസ്റ്റമാണ്, ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ കുളം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കളറൊക്കെ നോക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇതിനകത്തുള്ള ചില പിന്നെ ഈ എന്താ ചില ചില സസ്യങ്ങൾക്കിപ്പം കണ്ണിൽപ്പെടാതെ ചില സസ്യങ്ങളടക്കമുള്ള പലതും ഉണ്ട് ഇതിനകത്തുള്ള. അതിൻ്റെയൊക്കെയാണ് ചില കളറുകളൊക്കെ ഒരു പായലുകൾ അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടാവും. ഇതൊക്കെ ഒരു ആവാസ വ്യവസ്ഥയാണ്. ആ വെള്ളത്തെ തന്നെയും ചിലപ്പോൾ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് കുളം. നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് പായലുണ്ടെന്നോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമുണ്ടെന്നോ മാത്രമല്ല, വെള്ളത്തിൻ്റെ ഭൂമിക്കടിയിലേക്ക് വെള്ളത്തെ റീചാർജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒന്നാണ് കുളം എന്ന് പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ലായിരിക്കാം, ഈ ഭൂമിക്കടിയിലൊരു ടാങ്കുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു ടാങ്ക് ഭൂമിക്കടിയിലുണ്ട്. നമ്മുടെ വീടുകളിൽ ടാങ്ക് ഉള്ളത് നമുക്കറിയാം. ഇതിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ ടാങ്ക് കാണും. ഇവിടെയൊക്കെ വെള്ളത്തിൽ വെള്ളം വേറെ അതോ കുടിവെള്ള പദ്ധതിയാണോ അതോ ടാങ്കാണോ? കിണറും ടാങ്കുമാണ്. ആ കിണറിനകത്ത് തന്നു ബാത്റൂമിൽ കയറി വെള്ളം അല്ലെങ്കിൽ ഒറ്റ വിളിയാണ്, അത് ഓണാക്കിക്ക് എന്ന് പറയുകയാണ്. മോട്ടറല്ലേ, ഓണാക്കിയപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം ടാങ്കിനകത്ത് അടിക്കുകയും നമുക്ക് പൈപ്പിൽ വെള്ളം കിട്ടുകയും ചെയ്യുകയാണ്. നമ്മളറിയാതെ ഈ കിണറ്റിൽ എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടാങ്കിൽ വെള്ളം കുറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു ഒന്ന് മോട്ടർ ഓണാക്കി, ടാങ്കിൽ വെള്ളമില്ല, അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു മോട്ടറിൽ ടാങ്കിൽ നിറച്ചു നമുക്ക് കിട്ടുകയാണ്. ഈ കിണറ്റിൽ എങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുന്നില്ല? കിണറ്റിൽ ഭൂമിക്കടിയിലുള്ള വെള്ളം കിണറിലേക്ക് ഇങ്ങനെ കൊടുത്ത് അതിൽ ആക്കി നിർത്തുകയാണ്. റീചാർജ് കൊടുക്കണം, ഒരു സ്വിച്ച് വരണ്ട, അത് കൊടുക്കണം. അപ്പോൾ ഈ ഭൂമിക്കടിയിൽ വെള്ളം എങ്ങനെ വന്നു? ഭൂമിക്കടിയിലെ വെള്ളം മഴയായി പെയ്ത വെള്ളത്തെ ഈ മണ്ണ് ഏറ്റുവാങ്ങി താഴോട്ടേക്ക് കൊടുക്കുന്നതാണ്. അതെല്ലാം അങ്ങനെ കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഈ വയലുകളും ചതുപ്പുകളും. റിബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് 1,10,00,000 രൂപ ചെലവഴിച്ചാണ് മുടപ്പിലാവിൽ ചിറ നവീകരിച്ചത്. പരിപാടിയിൽ മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷറഫ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ IAS പദ്ധതി വിശദീകരണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് കെ വി റീന, എം ശ്രീലത, എം ജയപ്രഭ, പ്രമോദ് കോണിച്ചേരി, ടി പി നാരായണൻ, ഇ രവികൃഷ്ണൻ, ശ്രീധരൻ ടി കെ, ദിവാകരൻ, സലാം കെ പി, സുനിൽകുമാർ വി പി, ജയപ്രകാശ് കെ പി കുഞ്ഞുരാമൻ, അബ്ദുൽ സമദ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു. വികസനത്തിൻ്റെ പേരിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും കാർഷിക സംസ്കാരത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതുമായ കുളങ്ങളും ഭൂഗർഭജലനിരപ്പും തിരിച്ചുപിടിക്കുക എന്ന കേരള സർക്കാരിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കൊയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റെക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം.